by Empress Hospital. This is Dr. Arun from Oncology Department. Yes, doctor. Hi, I'm not feeling well. I'll be on leave for 2 days. Kindly inform the HR department. Okay, doctor. I will do that. Okay. Okay. Thank you. Rajshree? സത്യം പറഞ്ഞാ എന്റെ ബർത്ത്ഡേ അരുണേട്ടൻ ഓർത്ത് വെച്ചിട്ടുണ്ടാവുന്ന പോലെ ഞാൻ കരുതിയില്ല കേട്ടോ. എന്നെ സർപ്രൈസ് ആക്കാൻ വേണ്ടി ഇത്രയും വലിയൊരു ഗിഫ്റ്റ് വാങ്ങി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു കള്ളൻ. എന്തായാലും കാഴ്ചക്ക് നല്ല വിലമതിക്കും. ശരിക്കും വിലയുള്ളത് തന്നെയാണോന്ന് ഇപ്പൊ അറിയാലോ. ഒരിക്കൽ ഞങ്ങളുടെ ആനിവേഴ്സറിക്ക് നാരായണേട്ടൻ എനിക്കൊരു മാല വാങ്ങി തന്നു. അന്ന് ഞാനും ഇവളെ പോലെ അത് ഇട്ട് ഗമയും കാട്ടി നടന്നു. പിന്നീടല്ലേ മനസ്സിലായത് അത് വെറും റോഡ് ഗോൾഡ് ആണെന്ന്. ഞങ്ങളുടെ ഡയമണ്ട് സ്പെഷ്യലിസ്റ്റാ, മാല കൊടുത്തോളൂ. ഗുഡ് മോർണിംഗ് സാർ. ആ എന്തുപറ്റി സാർ? ഇവർക്കൊരു സംശയം, ഈ നെക്ലസ് ഒറിജിനൽ ആണോ എന്ന്. എന്നിട്ട് ചെക്ക് ചെയ്തോ? ചെക്ക് ചെയ്തു സാർ. ഇത് ഒറിജിനൽ ഡയമണ്ട് നെക്ലസ് തന്നെയാ. ഇതിൽ ഇവിടെ ലണ്ടൻ ഷോറൂമിന്റെ ട്രേഡ് മാർക്ക് ഉണ്ട്. കാണട്ടെ. ഇത് നമ്മുടെ പ്രൈഡ് കളക്ഷൻ ആണല്ലോ, ലിമിറ്റഡ് എഡിഷൻ. ഇതിന് എന്ത് വില വരും? ഇന്ത്യൻ കറൻസി കണക്കാക്കിയാൽ ഇന്നത്തെ വിലയിൽ ഒരു 70 ലക്ഷം രൂപ വരും. അതായത് ഈ നെക്ലസിൽ ഏറ്റവും പ്യൂറും എക്സ്പെൻസീവുമായിട്ടുള്ള ഡയമണ്ട്സ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോ സംശയമൊക്കെ തീർന്ന് ഹാപ്പി ആയില്ലേ? അയ്യോ, നിങ്ങൾ ഇരിക്കൂട്ടോ, ശരി. ഞാൻ അറിഞ്ഞേട്ടനെ എണീറ്റോ നോക്കട്ടെ. താങ്ക് യു അരുണേട്ടാ, ഇത്രയും വില കൂടിയ ബർത്ത്ഡേ ഗിഫ്റ്റിന്. ഇത് നീ എപ്പോ എടുത്തു? എന്നെ സർപ്രൈസ് ആക്കി പറ്റിക്കാന്ന് കരുതിയില്ലേ? ഞാൻ കണ്ടുപിടിച്ചു കേട്ടോ. ഇന്നെന്താ ഹോസ്പിറ്റലിൽ പോയില്ലേ? വയ്യ, പനി. അവരൊക്കെ അപ്പുറത്തിരിക്കുന്നുണ്ട്. ഓമനയമ്മായി, വിമലയിടത്തിയും, പുഷ്പേച്ചിയും, മീനച്ചെറിയമ്മയും ഒക്കെ ഉണ്ട്. എന്തിനാ എല്ലാരും കൂടി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അതെ, ഇന്ത്യൻ അസോസിയേഷന്റെ വാർഷികത്തിന് ഇക്കുറി ഭരതനാട്യം കളിക്കുന്നത് ഞാനാ. കേന്ദ്രമന്ത്രിയും വലിയ വലിയ VIPകളും ഒക്കെ ഉണ്ട്. അതിന്റെ കാര്യം പറയാൻ അവര് വന്നിരിക്കണേ. അരുണേട്ടന് വൈകി ഇവിടെ കിടന്നോളൂ, ഞാൻ അവരെ ഇങ്ങോട്ട് വിളിക്കാം. അതെ, അരുണേട്ടൻ പനിച്ചു കിടക്കുക, ഇങ്ങോട്ട് വന്നോളൂ. ആഹാ, ഇതിപ്പോ കുറുന്തോട്ടിക്ക് വാദം വന്ന മാതിരി ആയല്ലോ. ഡോക്ടർമാർക്കും പനിക്കോ? കേട്ടോ അരുൺ, കല്യാണം കഴിഞ്ഞു എന്ന് വെച്ചിട്ട് ഈ കുട്ടിയുടെ കലാവാസന മുരടിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇന്ത്യൻ അസോസിയേഷന്റെ വാർഷികത്തിന് ഒരു വേദി കിട്ടാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യൊന്നല്ല. നാരായണേട്ടന്റെ സ്വാധീനം കൊണ്ടാ കിട്ടിയത്. മേക്കപ്പും കോസ്റ്റ്യൂമും കച്ചേരി സംഘക്കാരുടെ ചെലവും എല്ലാം ഉൾപ്പെടെ ഞങ്ങൾ ഒരു 20,000 ദിർഹംസിന്റെ ബഡ്ജറ്റ് ഇട്ടേക്കണത്. പരിപാടിക്ക് കിട്ടാമണ എക്സ്പോഷർ വെച്ച് നോക്കിയാ ഇതൊരു സംഖ്യയല്ലോ. സംഗതി ക്ലിക്കായ ഞങ്ങൾ എല്ലാവരും കൂടെ പാർട്ട്ണർഷിപ്പിൽ ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങും. നോക്കിക്കോ, കലാമണ്ഡലം രാജശ്രീയുടെ ഭർത്താവായിട്ടാ പിന്നെ ഡോക്ടർ അരുൺകുമാർ അറിയപ്പെടുക. അപ്പോഴേ റിഹേഴ്സൽ തുടങ്ങാനും പ്രോഗ്രാം ഏർപ്പാടാക്കാനുള്ള കാശ് റൊക്കം കയ്യിൽ വേണം. ബാങ്കില് ക്രെഡിറ്റ് കാർഡിന്റെ പേയ്മെന്റിന് അവധി പറയണ പോലെ പിന്നേക്ക് വെക്കാൻ പറ്റില്ല കേട്ടോ. ഇനി ഒറ്റ ഒരെണ്ണത്തിനോട് കാണാൻ പാടില്ല. അമ്മായി, ലോകത്തിൽ ലക്ഷക്കണക്കിന് പെണ്ണുങ്ങളുണ്ടായിട്ട് ഇങ്ങനൊരു മന്തിപ്പാർവനാണല്ലോ എനിക്ക് കിട്ടിയത്. ഹലോ, എന്താട്ടാ? എന്ത് പറ്റി? നിന്റെ വണ്ടി എവിടെ? കംപ്ലൈന്റ് ആയ വണ്ടിക്കല്ല, എനിക്കാ കംപ്ലൈന്റ്. എഞ്ചിനും
ഗിയർ ബോക്സും ഒക്കെ തകർന്നു കിടക്കാൻ വേണം കേട്ടോ. ഇന്നത്തെ ജോലി കഴിഞ്ഞെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം. ഞാനും വരുന്നുണ്ട് ക്യാമ്പിലേക്ക്. എല്ലാവരുമായിട്ട് കൂടിയിട്ട് കുറേ കാലമായില്ലേ. ആയിക്കോട്ടെ. ഇന്ന് ചന്ദ്രേട്ടൻ്റെ വീടിൻ്റെ പാലുകാച്ചായിരുന്നു നാട്ടിൽ. അതിൻ്റെ പാർട്ടിയുണ്ട് ചന്ദ്രേട്ടൻ്റെ വക. ചില്ലറ മദ്യപാനമൊക്കെ ഉണ്ടാവും. കുഴപ്പമാവോ? എന്ത് കുഴപ്പം? നിങ്ങളെല്ലാം ഇവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ദൂർത്തടിച്ച് നടന്നവനാ ഞാൻ. ഒരു ഡോക്ടർ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ കയ്യാളാ. പക്ഷെ ഞാൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ദുഷ്ടൻ. കടം വീട്ടാനുള്ള കാശിനു വേണ്ടി മോഷ്ടിക്കും, വേണ്ടി വന്നാൽ കൊല്ലും. അത്രയ്ക്ക് നീചനാ ഞാനിപ്പോ. സോറി വേണോട്ട, ഇന്നലെ ഞാൻ ഇത്തിരി കയ്യിന്ന് പോയി. അത് സാരമില്ല. ഇത്രയും പ്രശ്നങ്ങളൊക്കെ നിന്റെ ഉള്ളിൽ കിടന്ന് നീറുമ്പോൾ എന്നോടൊരു വാക്ക് പറയായിരുന്നു. ഇന്നലെ നമുക്ക് പാർട്ടി തന്ന ചന്ദ്രേട്ടൻ 27 കൊല്ലം ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് നാട്ടിൽ 3 സെന്റ് സ്ഥലത്ത് ചെറിയൊരു വീട് വെച്ചത്. ഞാൻ തന്നെ ഇവിടെ വന്നിട്ട് 19 കൊല്ലമായി. പ്രലോഭിപ്പിക്കുന്ന പലതും അന്നും ദുബായിലുണ്ടായിരുന്നു. നാട്ടിൽ മാസാമാസം കാശും കാത്തിരിക്കുന്ന സ്വന്തക്കാരുടെ മുഖം ഓർമ്മയിൽ വരുമ്പോൾ മനസ്സിളകാണ്ട് കടിച്ചു പിടിച്ചങ്ങ് ജീവിക്കും. ഇവിടേക്ക് വണ്ടി കയറാൻ എന്നെ കാശ് തന്ന് സഹായിച്ചത് നിന്റെ അമ്മ സുശീൽ ടീച്ചറ. ഞാനിവിടെ ഉള്ളപ്പോൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. അയ്യോ വേണുവേട്ടാ, എൻ്റെ ബാധ്യതകൾ വേണുവേട്ടൻ്റെ കൈ നിൽക്കില്ല.